നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. പലസ്തീനിൽ അതിക്രമം തുടരുന്ന ഇസ്രായേൽ സൈന്യത്തിനെതിരെയുള്ള ഹമാസിന്റെ തിരിച്ചടി. ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് മന്ത്രിയുടെ മകനടക്കം അധിനിവേശ സേനയിലെ 88 സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഒക്ടോബർ 7 നടന്ന ഹമാസ് പ്രത്യാക്രമണത്തിന് ശേഷം 414 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതിൽ 88 സൈനികരും കൊല്ലപ്പെട്ടത് ഗാസയിലെ ഏറ്റുമുട്ടലിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ യുദ്ധമന്ത്രിയായ ഗാഡി ഐസൻകോട്ടിന്റെ മകൻ മേർ ഐസൻകോ വ്യാഴാഴ്ച വടക്കൻ ഗാസയിലെ സൈനിക നടപടിക്കിടെ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. 551 റിസർവ് കമാൻഡോ ബ്രിഗേഡിന്റെ 699 ബറ്റാലിയനിലെ സൈനികനായിരുന്നു ഐസൻകോ. ഇസ്രായേൽ മന്ത്രിയും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മുൻ മേധാവിയുമായ ഗാഡി ഐസൻകോട്ടിന്റെ മകനാണ് ഗാൽമേർ. 2015 ഫെബ്രുവരി മുതൽ 2019 ജനുവരി വരെയാണ് ഗാഡി ഐസൻകോട്ട് മേധാവി സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ബെന്നി ഗാൻസിന്റെ നാഷണൽ യൂണിറ്റി പാർട്ടി അംഗമായ ഗാഡി 2022 നെസറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. വ്യാഴാഴ്ച വടക്കൻ ഗാസയിലെ ജബരിയ ക്യാമ്പിൽ ഹമാസ് നടത്തിയ ബോംബ് സ്ഫോടനത്തിലാണ് ഗാൽമേർ ഐസൻകോട്ട് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട്. ഗാലിന്റെ ഓർമ്മകളാലും യുദ്ധത്തിലൂടെ ഗാൽ കടന്നുപോയ വഴികളാലും ഇസ്രായേൽ അനുഗ്രഹീതമാണെന്നും ഗാലിന്റെ പേരിൽ ഗാസയിൽ സൈനിക നടപടി തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഗാഡി ഐസൻകോട്ട് ഗാലിനെ ആദരാഞ്ജലി അർപ്പിച്ചു. ഇസ്രായേലും ഇസ്രായേൽ ജനതയും ഗാലിന്റെ വിയോഗത്തിൽ വിലപിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു അനുശോചനവും രേഖപ്പെടുത്തി. അതേസമയം ഗുരുതര പരിക്കേറ്റ സൈനികനെ ഇസ്രായേൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആണ് മരണ വിവരം പുറത്തുവിട്ടത്. ഗാസയിലെ തെക്കേ മുനമ്പിൽ നടത്തിയ ആക്രമണത്തിൽ സെർജൻ മേജറായ ജോനാഥൻ ഡേവിഡ് ഡീച്ച് കൊല്ലപ്പെട്ടിരുന്നു. ഹമാസ് തിരിച്ചടിയിൽ 3 സൈനികർക്ക് ഗുരുതര പരിക്കുമേറ്റു.